നമസ്കാരം. നമ്മുടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ അടുത്ത കാലത്തായിട്ട് ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒന്നാണ് നമ്മുടെ എലഞ്ഞി കുരുമലയിലെ ടൂറിസം, അന്ന് കുരുമല ടൂറിസം പദ്ധതി എന്നത്. വളരെ നാളുകളായിട്ട് ഏകദേശം 2015 മുതൽ തന്നെ ഈ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു വരികയാണ്. കുരുമല ടൂറിസത്തിൻ്റെ വികസനത്തോടനുസരിച്ച് പല പല ഘട്ടങ്ങളിലായിട്ട് അവിടെ വികസനങ്ങൾ നടക്കുന്നുണ്ട്. ഇനി അതിൻ്റെ അടിയന്തരമായിട്ടുള്ള വളരെ അത്യാവശ്യം വേണ്ട അതിൻ്റെ ശുചിമുറികൾ ഇങ്ങനെയുള്ള വികസനങ്ങളും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുരുമല ടൂറിസം വികസന പദ്ധതി അതിൻ്റെ ഒരു ശില്പശാല ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ എലഞ്ഞി ഗ്രാമപഞ്ചായത്തിൻ്റെ ഹാളിൽ വെച്ച് നടക്കുകയാണ്. ബഹുമാനപ്പെട്ട MP ശ്രീ തോമസ് ചാഴികാട്ടൻ അവരുകളാണ് ഈ ശില്പശാല ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് MLA ഈ ശില്പശാലയ്ക്ക് ഓൺലൈനിൽ കൂടെ എത്തും. ഈ പരിപാടി ഒരു കുരുമല ടൂറിസം വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇവിടെയുള്ള ജനപ്രതിനിധികളുടെയും അതേപോലെ രാഷ്ട്രീയ പ്രവർത്തകരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും എല്ലാം ഒരു അഭിപ്രായ സർവേ കൂടിയാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ വാർത്തയിലേക്ക് ഏവരെയും ക്ഷണിക്കുകയാണ്. ഞാൻ അജയ് ശ്രീജിയൻ, ലൈഫ് കൊച്ചിക്ക് വേണ്ടി എലഞ്ഞിയിൽ നിന്ന്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഇന്ന് മറ്റൊരു ചടങ്ങ് 11 മണിക്ക് വന്നു കയറി എനിക്ക് അവിടെ ചെല്ലാതിരിക്കാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതി ഇന്ന് അദ്ദേഹം കൊച്ചിയിലെത്തിയിട്ടുള്ള ലക്ഷദ്വീപിൽ പോയി 3-ാം തീയതി മാന്നാരത്ത് വിശുദ്ധ രാവറത്തിയാസത്തിൻ്റെ 150-ാം ജനപ്രവാസികളും ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ ചടങ്ങിൽ ഞാൻ ഉണ്ട്. അതിൻ്റെ സംഘാടകരിൽ ഒരാളാണ് ഞാൻ. ഇന്ന് അവർ ഒരു 11:00 11:30 എങ്കിലും എത്തണം എന്ന് സൂചിപ്പിച്ചു. അത് ഇന്നലെ വൈകിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് എനിക്ക് വന്നത്. പ്രസിഡന്റ് ഒത്തിരി കാര്യങ്ങൾ പറയാനാണെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഒരു ദിവസം കൂടുതൽ സൗകര്യങ്ങളോടുകൂടി സമയമെടുത്ത് ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുകയും അതിന് മുമ്പ് എനിക്ക് ഡിപ്യൂട്ടിയോട് വ്യക്തമായ നിർദ്ദേശം കൊടുത്ത് ഈ കാര്യങ്ങളെല്ലാം കൂടെ ചൂണ്ടിക്കാണിച്ച് വ്യത്യസ്തങ്ങളായ കമ്പോണൻസ് ഉണ്ടാകാം. ആ കമ്പോണൻസിനെ നിങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള തുക തന്നെയില്ലായെങ്കിൽ അത് എവിടെ നിന്ന് കണ്ടെത്തണം എന്ന് നിർദ്ദേശം വെക്കാം. എൻ്റെ മുഴുവൻ പേരിലും എനിക്ക് വ്യക്തിപരമായിട്ടുള്ള പേരിലും ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുകയാണ്. നിറഞ്ഞ നന്ദി. ടൂറിസം എന്ന് പറയുന്നത് ഇത് എറണാകുളം ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന ഗ്രാമീണ ടൂറിസം വികസന പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ മാസം പുതുത്താങ്കട്ടിൽ വെച്ച് നടത്തിയ ഒരു ശില്പശാല, ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കിയ ഒരു ശില്പശാലയുടെ ഭാഗമായി ആയിട്ടാണ് നമ്മൾ ഈ ശില്പശാല സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ശില്പശാല വെച്ചത് ജനപ്രതിനിധികളും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രമുഖരായിട്ടുള്ള ആളുകളും ഇതേപ്പറ്റി മനസ്സിലാക്കിയതിന് ശേഷം വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി കുരുമലയുടെ പ്രാധാന്യം മനസ്സിലാക്കി ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. ഞാൻ ഈ കുരുമല ടൂറിസത്തിനെ പറ്റി പറയുമ്പോൾ 2015 കാലഘട്ടത്തില് ശ്രീ ചമ്പമല കേരള കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും ശ്രീ ടോമി കെ തോമസ് ഇവിടെ എലഞ്ഞി പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും ആയിരിക്കുന്ന കാലത്ത് ശ്രീ ജോസ് കെ മാണി MP അവരുടെ സഹായത്തോടുകൂടി ആരംഭിച്ചതാണ് കുരുമല ടൂറിസം വികസന പദ്ധതി. അന്ന് 50 ലക്ഷം രൂപ അനുവദിച്ചു. കുരുമല എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എറണാകുളം ജില്ലയിൽ ഏറ്റവും ഉയരം കൂടിയ 2-ാമത്തെ മലയാണ്. കുരുമല ടൂറിസം പദ്ധതിയെ സംബന്ധിച്ച് വിനോദസഞ്ചാര വകുപ്പിന്റെ പ്രതിനിധി എന്ന നിലയിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ സെക്രട്ടറി പങ്കെടുക്കേണ്ട യോഗമാണ്. അദ്ദേഹത്തിന് ഔദ്യോഗിക തിരക്ക് കാരണം ഈ ഓഫീസർമാരുടെ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പോകേണ്ടതിനാണ് എന്നെ ഈ ചടങ്ങിലേക്ക് അയച്ചിട്ടുള്ളത്. ഈ പദ്ധതി സംബന്ധിച്ചും ഇന്നിവിടെ നടക്കുന്ന ഈ ശില്പശാലയ്ക്ക് ടൂറിസം വകുപ്പിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട പദ്ധതിയുടെ ഒരു അവതരണം നൽകുക എന്നുള്ളതാണ് എന്നിൽ അനുവദിച്ച കർത്തവ്യം. ഞാൻ അതിലേക്ക് കടക്കുകയാണ്. 2015 ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തുമായി ചേർന്ന ടൂറിസം വകുപ്പ് കുരുമലയിലെ ടൂറിസം പദ്ധതി നടപ്പാക്കി. പല കാരണങ്ങളാണ് ആ പദ്ധതി പൂർത്തീകരിക്കുന്നതിൽ കാലതാമസം നേരിടുകയുണ്ടായി. 2017 എൽ ഡി എഫ് ഗവൺമെന്റ് വന്ന ശേഷമാണ്
ആ പദ്ധതിയെ കൂടുതൽ സമയബന്ധിതമായ വേഗതയിൽ പൂർത്തീകരിച്ചിട്ടുള്ളത്. 2020 പദ്ധതി ഇന്ന് കാണുന്ന തരത്തിൽ അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. കുരുമലയെ കുറിച്ച് കൂടുതലൊന്നും ഇവിടുത്തെ ജനപ്രതിയോട് പറയേണ്ട ആവശ്യമില്ല. വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ്. ധാരാളം സന്ദർശകരെ ആകർഷിക്കുവാൻ പോകുന്ന ഒരു ഗ്രാമീണ വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് അത് ഇന്ന് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വളരെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നിലവിലെ നടത്തിപ്പ് ചുമതല DTPC നിർവഹിച്ചിട്ടുള്ളത്. 50 ലക്ഷം രൂപയാണ് ടൂറിസം വകുപ്പ് ആ പദ്ധതിക്കായിട്ട് ഭരണാനുമതി നൽകിയിട്ടുള്ളത്. ആ 50 ലക്ഷം രൂപയിൽ ഏതാണ്ട് ഒരു 40 ലക്ഷം രൂപ മാത്രമാണ് അത് ചെലവഴിച്ചിട്ടുള്ളത്. ബാക്കി ഏതാണ്ട് 10 ലക്ഷം രൂപ അന്തിമ ബിൽ സമർപ്പിച്ചു കഴിഞ്ഞുവെങ്കിലും ആ അനുവദിച്ച ഭരണാനുമതി തുകയിൽ ഒരു നല്ലൊരു ഭാഗം ബാക്കിയുണ്ട്. ഏകദേശം 10 ലക്ഷം രൂപയോളം ഇനിയും വിനിയോഗിക്കാനായിട്ട് ബാക്കിയുള്ളതാണ്. കഴിഞ്ഞ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലും ബഹുമാനപ്പെട്ട MLA നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് ഒരു മാസം മുമ്പ് ഇവിടെ നടത്തിയിരുന്നു. ആ മീറ്റിങ്ങിൽ എടുത്ത തീരുമാനപ്രകാരം കുരുമലയിൽ അനുബന്ധമായി വികസിപ്പിക്കേണ്ട കുറേയേറെ കാര്യങ്ങൾ, അവിടെ ലൈറ്റിംഗ് സംവിധാനങ്ങൾ, മിന്നൽ രക്ഷാ ചാലകം, ടോയ്ലറ്റ് സംവിധാനം, അതുപോലെ മറ്റു വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി കാര്യങ്ങളൊക്കെ അവിടെ നടപ്പാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു എസ്റ്റിമേറ്റ് പഞ്ചായത്തിനോട് തന്നെ തയ്യാറാക്കി നൽകുവാൻ അന്ന് തീരുമാനിച്ചിട്ടുള്ളതാണ്. അത് പുരോഗതി പുരോഗമിച്ച് വരുന്നു എന്നാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അറിയിച്ചിട്ടുള്ളത്. വലിയൊരു പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. ഈ യോഗത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് അല്ലെങ്കിൽ ഈ യോഗം എന്തിനാണ് വിളിച്ചു ചേർത്തതെന്നുള്ളത് എനിക്ക് തോന്നുന്നത് എനിക്ക് മുമ്പ് സംസാരിച്ച പ്രിയങ്കരായ അധ്യക്ഷനും അതുപോലെ MP ഉൾപ്പെടെ ഉള്ള വിജയകുമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ സൂചിപ്പിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ കിഴക്കൻ മേഖലയിലെ നമ്മുടെ പഞ്ചായത്തുകളുടെ ടൂറിസം സാധ്യതകളെ പറ്റി നമുക്ക് ഒരു വിവരശേഖരണം നടത്തുന്നതോടൊപ്പം ജില്ലയിലെ മൊത്തം 82 പഞ്ചായത്തിലെ ഇത്തരത്തിലുള്ള ടൂറിസം സ്പോട്ടുകൾ കണ്ടെത്തുകയും അതിൽ ആ ടൂറിസം സ്പോട്ടുകളിലുള്ള സാധ്യതകൾ എത്രമാത്രമുണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു സ്ഥിതിവിവര കണക്കും അതോടൊപ്പം തന്നെ അതിൻ്റെ എല്ലാം ഡേറ്റാസ് കളക്ട് ചെയ്ത് നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കൂരുമല ടൂറിസവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ അഞ്ച് ഗ്രാമപഞ്ചായത്ത് ഈ സെമിനാർ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് കൂരുമല ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ DTPC നല്ല ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിലും വിവിധ പരിപാടികൾ അവിടെ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ഇനി മുന്നോട്ട് ഏതെല്ലാം തരത്തിലുള്ള സാധ്യതകളാണ് നമുക്ക് അവിടെ കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും പദ്ധതികളാണ് നമുക്ക് അവിടെ ആവിഷ്കരിക്കേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഈ പ്രാദേശികമായി ഈ പ്രദേശത്തെ ഇപ്പോൾ മുൻകാലങ്ങളിലൊക്കെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളുണ്ട്, ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരുണ്ട്, അല്ലെങ്കിൽ എൻജിയിലെ ഒരു ഭൂശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അടിസ്ഥാനപരമായി തന്നെ അറിയാവുന്ന പഴയ നമ്മുടെ കുറുകയുടെ പ്രായമുള്ള ആളുകളുണ്ടാവാം. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഒരു അനുഭവസമ്പത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഈ കുരുമലയുമായി ബന്ധപ്പെട്ടുള്ള ടൂറിസം എത്രമാത്രം നമുക്ക് സാധ്യമാക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഒരു വിപുലമായ രീതിയിലുള്ള ഒരു ചർച്ച നടത്തി അതിനുശേഷം നമുക്ക് ഓരോ പഞ്ചായത്തിലും എനിക്ക് അഭിമാനത്തോടു കൂടി പറയുന്നു നമ്മൾ ജില്ലയിലെ നമ്മൾ ഭൂതാങ്കറ്റിൽ വെച്ച് നമ്മുടെ ജില്ലയിലെ കിഴക്കൻ മേഖലയിലുള്ള ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന പഞ്ചായത്തുകളെയാണ് നമ്മൾ സംബന്ധിച്ച് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം തന്നെ ഇത്തരത്തിലൊരു സെമിനാർ നടത്തുവാനായിട്ട് മുൻകൈ എടുത്തത് ഇവിടെ ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ ഭരണസമിതിയാണ്. പ്രത്യേകം ഈ അവസരത്തിൽ അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഇതിൻ്റെ ഒരു സാധ്യത എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് 82 പഞ്ചായത്ത് ഇപ്പം പടിഞ്ഞാറ് മേഖലയിലുള്ളത് നമുക്ക് രണ്ടാം ഘട്ടമായിട്ട് നടത്തുവാനായിട്ട് ഉദ്ദേശിച്ചെങ്കിലും നമ്മുടെ മറ്റ് സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമുക്കത് നടത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല. ബഹുമാനിതായ ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും പത്രപ്രവർത്തകരുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ യോഗം ചേർന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ സാമ്പത്തിക വികസനത്തിൽ ഏറ്റവും ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് ടൂറിസം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കുന്ന
വ്യവസായ സ്ഥാപനങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാമ്പത്തികം കൊണ്ടുവരുന്ന ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന മേഖല ഇന്ന് ലോകത്തിൽ ടൂറിസമാണ്. ലോകം ഇന്ന് ഒരു വീടായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം യാത്രകൾ, താമസങ്ങൾ, ഭക്ഷണങ്ങൾ, അങ്ങനെ വിവിധ മേഖലകളിലൂടെ വളരെ വലിയ തൊഴിലവസരങ്ങൾ ടൂറിസം മേഖലയിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഇലങ്ങി പഞ്ചായത്തിലെ കുരുമലയുടെ ടൂറിസം സാധ്യതകൾ, കൂടുതൽ വലിയ ടൂറിസം സാധ്യതകളെ പറ്റി പഠിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും കൂട്ടായ ചർച്ചകളിലൂടെ ബഹുമാന്യരായ ജനപ്രതിനിധികളുടെ സഹായത്തോടുകൂടി കുരുമലയെ ഇലങ്ങിയുടെ ഒരു വലിയ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഗ്രാമീണ ടൂറിസം രംഗത്തെ ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾക്ക് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. നമ്മുടെ കാലഘട്ടം നേരിടുന്നത് ശരിക്കും തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ ശരിക്കും ഈ ടൂറിസം മേഖല അത് അതിൻ്റെ ദീർഘമായ കാഴ്ചപ്പാടോടുകൂടി ഡീറ്റെയിൽഡ് പ്രോജക്റ്റുകൾ തയ്യാറാക്കി എത്രയും പെട്ടെന്ന് അത് നടപ്പിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ പമ്പാക്കട ഗ്രാമപഞ്ചായത്തിന് പമ്പാക്കട ഗ്രാമപഞ്ചായത്തിലാണ് എൻ്റെ വീട്. പമ്പാക്കട ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ കേരളത്തിലുടനീളം വെളിയിലും പമ്പാക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ പേര് ഭൂപടത്തിൽ നേടി കഴിഞ്ഞു. ഒരു ചെറിയ വെള്ളച്ചായിട്ട് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്നത് 2005 കാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ അത് വളരെ ഭംഗിയാക്കുകയും ഒട്ടനവധി പരിമിതികളുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ജനങ്ങൾ കടിച്ചുകൂടുന്നവരാണ്. കൊറോണ കാലഘട്ടം കൊറോണയെ പോലും അവഗണിച്ചുകൊണ്ട് ജനങ്ങൾ കടിച്ചുകൂടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതിനു മുമ്പേ കേട്ടതാണ് നമ്മുടെ കുരുമല എന്ന ഈ പദ്ധതി. ഇവിടെ ഒട്ടേറെ നേതാക്കന്മാരുണ്ട്, ഒട്ടേറെ പാർട്ടി നേതാക്കന്മാർ, സംസ്ഥാനം ഒട്ടുകറിയുന്ന നേതാക്കന്മാരുള്ള ഒരു പഞ്ചായത്താണ് എലഞ്ഞി ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് തയ്യാറാക്കാൻ ഒത്തിരി സമയം വളരെ പെട്ടെന്ന് പ്രോജക്റ്റുകൾ ഉണ്ടാക്കി അതിൻ്റെ പിറകെ തന്നെ നിന്നുകൊണ്ട് ഈ പഞ്ചായത്ത് ഭരണ സമിതിയുടെ കാലഘട്ടം നേരിടുന്നതിന് മുമ്പ് ജോസഫേട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ്. അതൊക്കെ വളരെ ഭംഗിയായിട്ട് നല്ല കാഴ്ചപ്പാടുകൂടി ഉണ്ടാക്കിയ ഒരു ലിസ്റ്റ് തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അഭിഷേകിയെ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. വാർഡ് മെമ്പർ അതുവരെ അദ്ദേഹം ശരിക്കും പഠിച്ചതിന് ശേഷം അവിടെ ഈ പ്രോജക്റ്റ് ഇന്നലെ കാര്യങ്ങൾ എപ്പിയെ ധരിപ്പിച്ചത് അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കി കുരുമല അതൊരു ടൂറിസം പാക്കേജ് ആയിട്ട് നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള പഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ 5 പഞ്ചായത്തിലും ചെറിയ ചെറിയ ടൂറിസം മേഖലയുണ്ട്. അതെല്ലാം ഒരു പാക്കേജ് ആയിട്ട് ജനങ്ങളെ ആകർഷിക്കത്തക്ക രീതിയിൽ മുമ്പോട്ട് കൊണ്ടുവരുവാൻ സാധിക്കട്ടെ. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുക. പഞ്ചായത്തിൽ നമ്മൾ ഫണ്ട് വാഗ്ദാനം ചെയ്യാനൊന്നുമില്ല, വളരെ ചുരുക്കം കുറച്ച് ഫണ്ടേ ഉള്ളൂ. ജനറൽ ഫണ്ട് ഈ വർഷം കിട്ടി, അടുത്ത പ്രാവശ്യം എസ് സി ഫണ്ടൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഫണ്ട് വാഗ്ദാനം ചെയ്യാനൊന്നും ഞാനിപ്പോൾ ഈ അവസരം വിനിയോഗിക്കുന്നില്ല. ഇപ്പോൾ ഡോജിനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് ഈ ഫണ്ട് എന്ന് പറഞ്ഞത് ബ്ലോക്ക് പഞ്ചായത്തിനുണ്ടായത് 2,14,00,000 രൂപയിൽ 1,05,00,000 രൂപ തിരിച്ചു പിടിച്ചു. വളരെ കുറച്ച് ഫണ്ടേ ഉള്ളൂ ഞങ്ങൾക്ക്. അതുപോലെ സ്നേഹമുള്ള സഹോദരന്മാരും വളരെയധികം പ്രസക്തമായ ഒരു വികസന പ്രക്രിയ ചർച്ച ചെയ്യുന്നതിനാണ് നമ്മൾ ഇന്ന് ഈ മീറ്റിംഗ് വിളിച്ചത്. ഈ സമയം ആ ചർച്ചയിലേക്കും സെമിനാറിലേക്കും കടന്നിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. ഡോജിനും അതുപോലെ സ്വാഗതം പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട എം പി ജോസഫ് മാത്രമാണ് ഏകദേശം ചില കാര്യങ്ങളുടെ സംസാരത്തിൽ അവതരിപ്പിച്ചത് പോയത്. എന്തായാലും ഇരുന്നി ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിമാനമായി മാറാൻ പോകുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി കുരുമല മാറണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ഇതിലേക്ക് തോന്നുന്നത് രണ്ട് ഘട്ടങ്ങളാണുള്ളത്. ഒന്ന്, അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം. പ്രകൃതിദത്തമായ ടൂറിസം കേന്ദ്രം, അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ ഏകദേശം ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ പൂർത്തീകരണത്തിന് ശേഷം രണ്ടാമത്തെ ഘട്ടമാണ് ഈ ടൂറിസം കേന്ദ്രം നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറ്റുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ മുഖച്ഛായ വർദ്ധിപ്പിക്കുക. പ്രകൃതി രമണീയത നഷ്ടപ്പെടാതെ, തനത് സൗന്ദര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ അവിടെ വെച്ച് നമ്മൾ ചെയ്യേണ്ടി വരും. നമുക്കിവിടെ സ്വാഗതം ആശംസിച്ച മെമ്പർ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ വെബിനാറായി നടത്തി
വിശിഷ്ട വ്യക്തികളുടെയും ജനപ്രതിനിധികളും ആ വെബിനാറിൽ പങ്കെടുക്കുകയും ആ നിർദ്ദേശങ്ങൾ മന്ത്രിക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ വെളിച്ചത്തില് ജോയിന്റ് ഡയറക്ടർ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് കത്ത് പോവുകയും അതേ തുടർന്നാണ് പല പരിപാടികളും ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ രണ്ടു മാസത്തിന് ശേഷവും ജോയിന്റ് ഡയറക്ടറുടെ ഒരു ഇൻപുട്ട്, അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ മാസം ബഹുമാനപ്പെട്ട എം എൽ എയുടെ കേന്ദ്രത്തിലൂടെ ഒരു ശില്പശാല അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു കമ്മിറ്റിയുടെ കൂടിയുണ്ടായി ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട്. അതിനുശേഷം ആ 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി എന്തൊക്കെ പരിപാടികളാണ് ഭൂരിമലയിൽ ചെയ്യുന്നതെന്നുള്ള ഒരു ഔട്ട്കം ഞങ്ങളെ ആരെയും അറിയിച്ചിട്ടില്ല. ഞങ്ങളിങ്ങനെ വന്നു ഒപ്പിട്ട് പോയി. പക്ഷെ അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ജനപ്രതിനിധികളെ അറിയിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഡി ടി പി സിയുടെ മാനേജറോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അത് ആ മേഖലയിലെ ജനപ്രതിനിധി എന്നോ നിലയിൽ എനിക്ക് തന്നെയല്ല അതിന്റെ സമീപ പ്രദേശത്തുള്ള ജനപ്രതിനിധികളെ ഇങ്ങനെയുള്ള യോഗങ്ങൾ വിളിച്ചു കൂട്ടി അവിടെ വരുന്ന ഓരോ പ്രൊജക്ടുകളും ഞങ്ങളെ അറിയിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന പഞ്ചായത്ത് പ്രസിഡന്റിനും സമർപ്പിക്കുകയാണ്. കുരുമല ടൂറിസം വികസനം എന്നത് സത്യം പറഞ്ഞാൽ ഈ നാടിൻ്റെ തന്നെ ഒരു വികസനത്തിന് ഒരു മുഖ്യ ഘടകമായിട്ട് മാറാൻ സാധ്യതയുള്ള ഒന്നാണ്. ചില ദിവസങ്ങളിൽ സൺഡേ ഹോളിഡേയ്സിലൊക്കെ 2000 വരെ ആളുകൾ ഈ കുരുമല സന്ദർശിക്കാനായിട്ട് ഇവിടെ ഇപ്പം നിലവിലെത്തുന്നുണ്ട്. കൂടുതലായിട്ടുള്ള വികസന പദ്ധതികൾ അവിടെ ചെയ്യുമ്പോൾ ഇനിയും കൂടുതൽ ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രദേശത്തിന് ഏകദേശം കുരുമലയോട് സമീപത്തായിട്ട് എലഞ്ചി പഞ്ചായത്ത് മാത്രമല്ല തൊട്ടടുത്ത് തന്നെ കൂത്തള്ളം നഗരസഭയുണ്ട്, പിറവ പാമ്പാക്കുട തിരുമറാടി പഞ്ചായത്ത് അങ്ങനെയുള്ള അതിൻ്റെ എല്ലാ ഒരു സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഈ കുരുമല എന്ന് പറയുന്നത്. ഈ നാടിൻ്റെ എല്ലാം തന്നെ ഒരു വികസനത്തിന് ഇതൊരു മുതൽക്കൂട്ടാകും എന്ന് വിശ്വസിക്കുകയാണ്. മറ്റൊരു വിശേഷം എന്നിവരേക്കും വിടാം.